സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായ താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ. മോഹൻലാലിന്റെ മകൻ എന്നതിൽ ഉപരി സ്വന്തം വ്യക്തിത്വത്തിലൂടെയാണ് പ്രണവ് ശ്രദ്ധിക്കപ്പെട്ടത്. താരങ്ങൾ അണിനിരക്കുന്ന പൊതുപരിപാടികളിലും മറ്റ് സ്വകാര്യ ചടങ്ങുകളിലും നടനെ അധികം കാണാറില്ല. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പൊതുസ്ഥലങ്ങളിൽ നിന്നാണ് പ്രണവിനെ അധികം കാണാറുള്ളത്. അതുപോലെ തന്നെയാണ് നടൻ സിനിമ പ്രവേശനവും. 2018 എന്ന വർഷത്തിൽ പുറത്തിറങ്ങിയ ആദ്യ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് നായകനെ അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിന് ശേഷം 21-ാം നൂറ്റാണ്ട് എന്ന ഒറ്റ ചിത്രം മാത്രമാണ് ചെയ്തത്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മരക്കാരിലും ഹൃദയത്തിലും അഭിനയിച്ചത്. ആദ്യം അഭിനയിച്ചതിനേക്കാൾ മികച്ച പ്രേക്ഷ സ്വീകാര്യതയാണ് രണ്ടാം വരവിൽ കിട്ടിയിരിക്കുന്നത്. പ്രണവിന്റെ സിമ്പിൾ ജീവിതമാണ് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നടനുമായി അടുപ്പമുള്ളവരൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതത്തെ കുറിച്ചാണ്. ഇപ്പോഴത്തെ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വിനീതും നിർമ്മാതാവ് വിശാഖും പറയുന്ന വാക്കുകൾ വൈറൽ ആവുകയാണ്. നടന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഒരു മഹാത്മാഗാന്ധിയുടെ പടമുള്ള ടീഷർട്ട്, ഒരു മങ്കി ടീഷർട്ട്, ഒരു കീറിയ ജീൻസ്, ഒരു സ്ലിപ്പർ എന്നിവയാണ് അവനുള്ളതെന്നാണ് വിശാഖ് പറയുന്നത്. ക്ലബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ വലിയ രീതിയിൽ വൈറലുമാണ്. അപ്പുവിന്റെ ലൈഫ് സ്റ്റൈൽ അവനായിട്ട് തീരുമാനിച്ചതാണെന്നാണ് വിശാഖ് പറയുന്നത്. എന്റെ അറിവിൽ അവന് 2 ജീൻസും 5 ടീഷർട്ടുകളുമാണ് 4-5 കൊല്ലമായി ഉപയോഗിക്കുന്നത്. ഒരു മഹാത്മാഗാന്ധിയുടെ പടമുള്ള ടീഷർട്ട്, ഒരു മങ്കി ടീഷർട്ട്, ഒരു കീറിയ ജീൻസ്, ഒരു സ്ലിപ്പർ എന്നിവയാണ് അവനുള്ളത്. വിശാഖ് പറയുന്നത് ഇങ്ങനെ. പ്രണവ് മോഹൻലാലിന്റെ ബാല്യകാല സുഹൃത്താണ് വിശാഖ്. വിശാഖ് പറഞ്ഞു നിർത്തിയ ഇടത്തുനിന്നും വിനീത് തുടങ്ങുകയായിരുന്നു. വസ്ത്രധാരണത്തെ കുറിച്ചാണ് അദ്ദേഹവും പറഞ്ഞത്. ആദ്യം ഉപയോഗിച്ച ടീഷർട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിനീത് പറയുന്നത്. സംഭവം ഇങ്ങനെയാണ്. മലയുടെ മുകളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. വിന്റർ വെയർ ഉണ്ടോ എന്ന് അപ്പുനോട് ചോദിച്ചപ്പോൾ ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വന്നു. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇത് ആദ്യം യൂസ് ചെയ്തതാണ്, ഞാൻ ഡ്രസ് ഒന്നും മേടിക്കാത്തത് കൊണ്ട് ജിത്തു ചേട്ടൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞതാണ് ഇത്. വിനീത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ലൊക്കേഷൻ സംഭവം വിനീത് പറയുകയുണ്ടായി. ഒരു ദിവസം സെറ്റിൽ അവൻ നല്ലൊരു പാന്റ് ഇട്ട് വന്നു. അപ്പു ഇന്ന് നല്ല രസമുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്താ ഇങ്ങനെ പറയുന്നേ, അവന് സംശയമായി. സാധാരണ അങ്ങനെയൊന്നുമല്ല വരിക. നന്നായി വരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. വരുന്ന വഴി തൊട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിനീത് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെ. പ്രണവ് മോഹൻലാൽ ഇങ്ങനെയാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇരുവരും ചേർന്ന്.